കല്യാണം എന്ന് പറയുന്നത് ഞങ്ങൾ ആരെയും അങ്ങനെ പെട്ടെന്ന് അറിയിക്കാൻ പറ്റില്ല. എന്നാലും ഉള്ള സമയം വെച്ച് ഇത്രയും ഗ്രാൻഡായിട്ട് നടത്താൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. പിന്നെ പൊതുവേ സമൂഹത്തിൽ ട്രാൻസ് കപ്പിൾസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പല രീതിയിലുള്ള കാഴ്ചപ്പാടാണ്. എല്ലാവർക്കും എന്താ പറയുക, ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കുക, അല്ലെങ്കിൽ പല ചോദ്യങ്ങളും ഞങ്ങളെ ട്രോമയിലാക്കുന്ന അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, അത്തരം രീതിയിലുള്ള ഒരു പ്രവണതയാണ് പൊതുവേ കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാനുള്ള സമയം എപ്പോഴും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സമൂഹത്തോട് അതാണ് പറയാനുള്ളത്. ഞങ്ങളുടെ ഈ ഒരു പ്രണയ വിവാഹം കൊണ്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, അത്രയും ഒരു ബൈനറിക്കകത്തൊന്നും ചിന്തിക്കാതെ, സ്റ്റീരിയോടൈപ്പായിട്ട് ചിന്തിക്കാതെ, കുറച്ചും കൂടി ബ്രോഡായിട്ട് ചിന്തിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം തികഞ്ഞ ഒരു സെറമണി വെച്ചിട്ടാണ് ഇടം 2022. അപ്പോൾ അതിനകത്ത് ഡി ജെ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഐഷുവിനെ കാണുന്നത്. അതിന് മുന്നേ ഞങ്ങൾക്ക് 2 വർഷം മുന്നേ കോൺടാക്റ്റിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അത്രത്തോളം അടുത്ത ആയിരുന്നില്ല. അപ്പോൾ ആ പ്രോഗ്രാമിന് വെച്ച് കണ്ടു, ഞാൻ ഡയറക്റ്റായിട്ടാണ് പ്രപ്പോസ് ചെയ്തത്. പ്രപ്പോസ് ചെയ്ത സമയത്ത് ഐഷു പറഞ്ഞു അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു, അങ്ങനെ അമ്മയോട് ചോദിച്ചു. അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോയ സമയത്താണ് രണ്ടുപേരും പരസ്പരം കുറച്ച് സമയമൊക്കെ എടുത്തു മനസ്സിലാക്കി, യാത്രകളൊക്കെ പോയി. അതിനുശേഷം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തുറന്ന് പറഞ്ഞു. അപ്പോൾ വരുന്ന വാലന്റൈൻസ് ഡേക്ക് തന്നെ നമുക്ക് നമ്മുടെ കല്യാണം നടത്തിയാലോ എന്നുള്ളൊരു ആലോചന കൊണ്ടുവന്നപ്പോൾ അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും ബാക്കിയുള്ള ആളുകളുടെ സപ്പോർട്ടും എല്ലാം കൂടി കൊണ്ട് തന്നെ ഇന്ന് അത് നടത്താൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ അത്തരം പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം രണ്ടുപേർക്കും ബോഡി ബിൽഡിങ്ങിൽ താല്പര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇനി അടുത്തൊരു മത്സരത്തിലേക്ക് ഇറങ്ങാനാണ് ഞാൻ അവളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയി വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു മത്സരം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. Digging away.